എണ്ണവില കുറയ്ക്കുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഗ്ദാനം പാഴ്വാക്കാകുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ കുറഞ്ഞിട്ടും രാജ്യത്ത് എണ്ണവില കുറഞ്ഞില്ല. ഇന്നലെയുണ്ടായ വിലവർധനവ് ഉൾപ്പെടെ 2 മാസത്തിനിടെ 3 തവണയാണ് പെട്രോൾ വില വർദ്ധിപ്പിച്ചത്. നമ്മോടൊപ്പം ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ MB Rajesh MP ചേരുന്നു. അതോടൊപ്പം BJP നേതാവ് J. പത്മകുമാർ, മാധ്യമപ്രവർത്തകനായ ഷാജൻസ്കറിയ, സാമ്പത്തികാര്യ വിദഗ്ധൻ മാർട്ടിൻ പാട്രിക് എന്നിവരാണ് ഇന്നത്തെ എക്സ്പെർട്ട് പാനലിലുള്ളത്. ആദ്യം ആ റിപ്പോർട്ടിലേക്ക്. അടിക്കടി എണ്ണവില വർദ്ധിപ്പിച്ച UPA സർക്കാരിനോട് രാജ്യത്തെ ജനങ്ങൾക്കുള്ള അമർഷമായിരുന്നു പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള നരേന്ദ്രമോദിയുടെ യാത്ര സുഗമമാക്കിയത്. എണ്ണവില കുറയ്ക്കുമെന്ന വാഗ്ദാനം നൽകി അധികാരത്തിലെത്തിയ മോഡി സർക്കാർ മാസങ്ങൾക്കുള്ളിൽ ഡീസൽ വില നിയന്ത്രണം എടുത്തുകളഞ്ഞ് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾക്ക് ആദ്യ പ്രഹരമേൽപ്പിച്ചു. പിന്നീട് ഇങ്ങോട്ടുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ എണ്ണവിലയുടെ കാര്യത്തിൽ മോഡി സർക്കാരിന്റെ ജനവഞ്ചന കൂടുതൽ വ്യക്തമാകുന്നു. 2014 മെയ് മാസത്തിൽ മോഡി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില ബാരലിന് $105.73, ഇന്ത്യൻ ആഭ്യന്തര വിപണിയിൽ ആ സമയത്ത് പെട്രോളിന്റെ വില ₹75.18. പിന്നീട് ക്രൂഡ് ഓയിൽ വില ഘട്ടം ഘട്ടമായി കുറഞ്ഞു. അന്താരാഷ്ട്ര വിപണിയിൽ ഇന്നത്തെ വില ബാരലിന് $61.76, പെട്രോൾ വിലയാകട്ടെ ₹75.10. അതായത് ക്രൂഡ് ഓയിലിന്റെ വില നേർ പകുതിയോളം കുറഞ്ഞിട്ടും ആഭ്യന്തര വിപണിയിൽ പെട്രോൾ ഉണ്ടായപ്പോൾ ഇന്ത്യൻ കമ്പോളത്തിൽ ട്രാൻസ്ഫർ ചെയ്ത വിലയെന്ന് പറയുന്ന വിലയിലെ കുറവ് 12% അത്രേ കുറച്ചുള്ളൂ. അതേസമയം തെക്കൻ സംസ്ഥാനങ്ങൾ ഡൽഹിയിലെ വിലയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയ നേട്ടമെന്ന് പറയുന്ന 1.4%. അപ്പോൾ വില കുറയ്ക്കുമ്പോൾ നമുക്കതനുസരിച്ച് നേട്ടം കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ ഈ ചിത്രമാണ് നമുക്ക് നൽകുന്നത്. ഇനി ഇതിലും വളരെ രസകരമായിട്ട് ഒരു കാര്യമുണ്ടായിട്ടുള്ളത്, വില കുറച്ചപ്പോൾ തന്നെ ടാക്സ് കൂട്ടിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ടാക്സ് കൂട്ടുക വഴി കേന്ദ്ര സർക്കാർ അങ്ങനെയുള്ള നടപടികൾ എടുക്കുക വഴി കോമൺ മാനിന് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല. പക്ഷേ എപ്പോഴൊക്കെ വില കൂടുന്നുണ്ടോ അപ്പോഴൊക്കെ വില കൂട്ടുകയും അതിൻ്റെ പ്രത്യാഘാതം ഉടൻ തന്നെ സാധാരണക്കാരിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ കൃത്യമായി തിരിച്ചറിയണം. അപ്പോൾ ഇവരുടെ ഒരു നയം എന്താണെന്ന് പറഞ്ഞാൽ, വില കുറയുമ്പോൾ കുറയുന്നതിനനുസരിച്ചിട്ടുള്ള വില കുറയ്ക്കാതിരിക്കുക, കൂടുമ്പോൾ കൂടുന്നതിനേക്കാൾ ഏറെയുള്ള ഒരു റേറ്റിൽ വില കൂട്ടുക, കൂട്ടിയിട്ട് സാധാരണക്കാരനെ ഞെരുക്കത്തിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇതിപ്പോൾ. ഇതിൻ്റെ പേരിൽ തന്നെ അധികാരത്തിൽ വന്ന ഇവർക്ക് ഇതിന് വില കൊടുക്കേണ്ടി വരും. അതേത് സർക്കാരായിരുന്നാലും സാധാരണക്കാരന് ഗുണകരമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ അത് അപകടത്തെ നമ്മളിപ്പം വോട്ടേഴ്സാണിത് തിരിച്ചറിയേണ്ടത്. കൃത്യമായിട്ടിത് വോട്ടേഴ്സ് തിരിച്ചറിയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വളരെയധികം ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല. നമുക്ക് പിന്നീട് നേട്ടമുണ്ടാകുമ്പോൾ ആ നേട്ടത്തിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. തീർച്ചയായും താങ്കളിലേക്ക് തിരിച്ചു വരാം, നമുക്കൊരു ഇടവേള അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ വില കുത്തനെ ഇടിയുമ്പോൾ ഈ മറ്റ് രാജ്യങ്ങളിൽ, നമ്മുടെ അയൽ രാജ്യങ്ങളിൽ പോലും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വളരെ വ്യത്യാസം ഇന്ത്യയുമായി, അതാണ് മനസ്സിലാവാത്തത്. ഇപ്പോഴത്തെ സ്ഥിതി എടുക്കാം. ഇപ്പൊ ഇന്നലെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താ സ്ഥിതി? അന്താരാഷ്ട്ര മാർക്കറ്റിൽ നാമമാത്രമായിട്ടാണെങ്കിലും കുറവുണ്ടായ സമയത്താണ് ഈ വിലവർദ്ധനവ് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് എന്നതാണ്. $61.75 അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഏറ്റവും അവസാനം രേഖപ്പെടുത്തിയത്, മെയ് 15-ന് രേഖപ്പെടുത്തിയത്, ജൂൺ 15-ന്. ജൂൺ 12-ന് യഥാർത്ഥത്തിൽ $62 ഉണ്ടായിരുന്നു. അപ്പൊ നാമമാത്രമായിട്ടാണെങ്കിലും കുറവ് വന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ അന്താരാഷ്ട്ര മാർക്കറ്റിലെ വിലയും രൂപയുടെ വിനിമയ മൂല്യവും കണക്കിലെടുത്താൽ $24.75 ഒരു ലിറ്റർ ക്രൂഡ് ഓയിൽ വരുന്നത്. ശുദ്ധീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ചെലവ് ₹1 താഴെയാണ്. ₹1 എന്ന് കണക്കാക്കിയാൽ തന്നെ ₹25. അപ്പോൾ പെട്രോളിൻ്റെ വില ഇന്നലത്തെ സംഭവത്തിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം, പെട്രോളിൻ്റെ വില കൂട്ടുകയും ഡീസലിൻ്റെ വില അല്പം കുറയ്ക്കുകയും ചെയ്തു. ഇത് തിരിച്ചറിയാൻ വയ്യാത്തൊരു കാര്യമാണ്. കാരണം ക്രൂഡിൻ്റെ വിലയെ ആസ്പദമാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു സ്നേഹമുണ്ടെങ്കിൽ, സർക്കാരിന് ആത്മാർത്ഥമായ സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും വില കുറയ്ക്കാവുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അപ്പോൾ ഇത് അടിസ്ഥാനപരമായിട്ട് ഇത് കൂട്ടുന്നതിൻ്റെ പിന്നിലുള്ള പ്രശ്നം ഈ പറഞ്ഞതുപോലെ സ്വകാര്യ മുതലാളിമാരെ സഹായിക്കുക മാത്രവുമല്ല, ഈ ഓരോ വിലവർധനവിലും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സർക്കാരും ഇതിൻ്റെ ഗുണഭോക്താവാണ്. ആയതുകൊണ്ട് സർക്കാർ കുറച്ച് സ്വകാര്യവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളൊരു ആക്ഷേപം ഞാൻ വീണ്ടും ആവർത്തിക്കും. അല്ല, ഇതിൽ പൊതുമേഖലാ കമ്പനികളെ സഹായിക്കാൻ വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്. അത് തെറ്റായിട്ടുള്ള വാദമാണ്. പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ റിലയൻസിനെയും SRനെയും പോലുള്ള വിതരണക്കാരെ സഹായിക്കുന്നതിനാണ് ഈ എണ്ണ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സബ്സിഡി കേന്ദ്ര സർക്കാർ കൊടുത്തുകൊണ്ട് കുറഞ്ഞ വിലയ്ക്ക് അല്ലെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് ONGCയും BPCLഉം ONGC അപ്സ്ട്രീം കമ്പനിയാണ്, BPCL HPCL ഇവരൊക്കെയാണ് മാർക്കറ്റിംഗ് കമ്പനികൾ. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ കുറഞ്ഞ വിലയ്ക്ക് പെട്രോളും ഡീസലും കൊടുത്താൽ റിലയൻസിനും SRൻ്റെയും ലാഭം കുറയും. അപ്പോൾ മാർക്കറ്റ് വിലയ്ക്ക്, അന്താരാഷ്ട്ര വില എന്ന് പറഞ്ഞാൽ ആ വിലയ്ക്ക് വിൽക്കുമ്പോൾ പൊതുമേഖലാ കമ്പനികളും അങ്ങനെ വിറ്റാൽ മാത്രമേ റിലയൻസിനും SRനും ആ വിലയ്ക്ക് വിൽക്കാനാവൂ. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഡീസൽ വില നിയന്ത്രണം നീക്കിയത് നരേന്ദ്രമോദി ഗവൺമെൻറ്റാണ്. പെട്രോളിൻ്റെ വില മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റിന് നീക്കിയിരുന്നു. ഡീസൽ വില നിയന്ത്രണം നീക്കുന്നതുവരെ റിലയൻസിൻ്റെയും SRൻ്റെയും ഡീസൽ പമ്പുകൾ പ്രവർത്തിച്ചിരുന്നില്ല. ഡീസൽ വില നിയന്ത്രണം നീക്കിയ തീരുമാനം വന്ന ദിവസം റിലയൻസിൻ്റെയും SRൻ്റെയും പ്രസ് നോട്ട് നിങ്ങൾ പരിശോധിച്ച് ഫയലിലുണ്ടാവും. 1832 ഞങ്ങളുടെ ഔട്ട്ലെറ്റുകൾ തുറക്കുന്നു എന്ന് SRഉം 1812 ഇന്ത്യയിലൊട്ടാകെ തുറക്കുന്നു പൂട്ടിയിട്ടതാണ് തുറക്കുന്നു എന്ന് റിലയൻസും പറയുന്നു.